നമുക്കൊപ്പം അതിഥികളുമുണ്ട്. ആരോഗ്യ വിദഗ്ധനായ ഡോക്ടർ രാജീവ് ജയദേവനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡോക്ടർ രാജീവ് ജയദേവൻ, ഗുഡ് മോർണിംഗ്. നമ്മൾ കോവിഡിനെ കുറിച്ച് കുറേ കാലം ചർച്ച ചെയ്തതാണ്. അതിനുശേഷം കോവിഡ് നിരക്കിലുണ്ടായ കുറവിൽ ആശ്വാസപ്പെട്ടിരിക്കുമ്പോഴാണ് ചൈനയിൽ നിന്ന് വരുന്ന അത്ര ആശ്വാസമില്ലാത്ത വാർത്ത. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കോവിഡ് വകഭേദം പുതുതായി ഒന്ന് വരാനുള്ള ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ടോ? അതായത് പോസിറ്റീവ് കേസ് സാമ്പിളുകളുടെ മുഴുവൻ ജീനോം സീക്വൻസിങ് തയ്യാറാക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ കഴിഞ്ഞ ദിവസം സംസ്ഥാനങ്ങൾക്ക് അയച്ച കത്തിൽ പറയുന്ന ഒരു പശ്ചാത്തലം കൂടി മുന്നിൽ നിർത്തി നോക്കുമ്പോൾ, ഡോക്ടർ രാജീവ് ജയദേവൻ. അതെ, ജിനോമിക് സീക്വൻസിങ്ങിനെ പറ്റി നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് വൈറസിന്റെ, ഈ കോവിഡ് ഉണ്ടാക്കുന്ന വൈറസിന്റെ ജനിതക അതിന്റെ സീക്വൻസിങ്ങിൽ അതിന്റെ ഒരു ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ ഉണ്ടാകുന്ന മാറ്റം ഉണ്ടോ ഇല്ലേ എന്ന്, മാറ്റം ഉണ്ടാകുന്നുണ്ടോ ഇല്ലേ എന്ന് പരീക്ഷിക്കുന്ന ഒരു ടെസ്റ്റാണ് ജിനോമിക് സീക്വൻസിങ്. അത് സാധാരണ നമ്മൾ ഒരു ആശുപത്രിയിൽ ചെന്നാൽ ചെയ്യുന്ന ഒരു ടെസ്റ്റ് അല്ല. രാജ്യത്തെ മികവുറ്റ ചില ലാബുകളിൽ മാത്രം ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ജിനോം സീക്വൻസിങ്. അതായത് ഒമിക്രോൺ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാം ഒമിക്രോൺ ആണ് ഇപ്പോൾ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്നത്, അതിന്റെ പല ഉപശാഖകൾ. അപ്പോൾ ഒമിക്രോണിൽ നിന്നും അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ വേരിയന്റ് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ജിനോമിക് സീക്വൻസിങ് കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്തും ജിനോമിക് സീക്വൻസിങ് കൂടുതൽ ഊർജിതമാക്കണം എന്ന് ഇപ്പോൾ ഒരു വിജ്ഞാപനം വന്നിട്ടുള്ളത്. അത് ചൈനയിൽ കേസുകൾ പെട്ടെന്ന് കൂടിയതിന്റെ പശ്ചാത്തലത്തിലും മറ്റ് രാജ്യങ്ങളിലും, ചൈനയിൽ മാത്രമല്ല മറ്റ് നിരവധി രാജ്യങ്ങളിൽ കോവിഡ് കൂടി വരുന്ന ഒരു അവസരമാണ്. പ്രത്യേകിച്ചും തണുപ്പ് കാലമാകുന്ന വിന്റർ ആകുമ്പോഴേക്കും പല രാജ്യങ്ങളിലും ഇത് കൂടാറുണ്ട്. കോവിഡ് മാത്രമല്ല മറ്റ് പല രോഗങ്ങളും കൂടാറുണ്ട്, ഇൻഫ്ലുവൻസ പോലെയുള്ള. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ജിനോമിക് സീക്വൻസിങ്ങിനെ പറ്റി ഈ വിജ്ഞാപനം വന്നിട്ടുള്ളത്. ഇനി ചൈനയുടെ സിറ്റുവേഷനിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ, ചൈനയുടെ പ്രത്യേകത അവർ വാക്സിനേഷൻ നല്ല രീതിയിൽ നടപ്പാക്കിയെങ്കിലും നിർഭാഗ്യവശാൽ അവരുടെ പ്രായം ചെന്ന വ്യക്തികൾ, വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ളവരിൽ വാക്സിൻ സ്വീകാര്യത നന്നേ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 80 വയസ്സ് കഴിഞ്ഞവരുടെ കണക്കെടുക്കുകയാണെങ്കിൽ അവിടെ 1/3 പേരും വാക്സിനേറ്റഡ് അല്ല എന്നുള്ള വാർത്തയാണ് ചൈനയിൽ നിന്നും ഔദ്യോഗിക വൃത്തങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിന്റെ സംഖ്യ എടുക്കുകയാണെങ്കിൽ, ഈ വാക്സിനേഷൻ എടുക്കാത്ത വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള 80 വയസ്സ് കഴിഞ്ഞവരുടെ സംഖ്യ എടുക്കുകയാണെങ്കിൽ 1 കോടിയാണത്. 1 കോടി, അതായത് 10 million people ഇൻ ഓവർ ദി ഏജ് ഓഫ് 80 ആർ അൺവാക്സിനേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്സിനേഷന്റെ പരിരക്ഷ കൂടാതെയുള്ള ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ അവർക്കിടയിലേക്ക് അനിയന്ത്രിതമായിട്ട് ഇത് പടരാതിരിക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടാകാം, അഥവാ അങ്ങനെ പടരുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ കൂടുതലാകാം എന്നുള്ളതാണ് വാർത്തകളിൽ നിന്ന് നമ്മൾ വായിക്കേണ്ടത്. താങ്ക് യു ഡോക്ടർ രാജീവ് ജയദേവൻ. ഡോക്ടർ സുൽഫി നൂഹ് കൂടി നമുക്കൊപ്പമുണ്ട്. ഡോക്ടർ സുൽഫി നൂഹ്, ഇപ്പോൾ ഡോക്ടർ രാജീവ് ജയദേവൻ പറഞ്ഞ് നിർത്തിയെടുത്തത് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ, ചൈനയുടെ സീറോ കോവിഡ് പോളിസി, ആ നയം കാരണം ജനസംഖ്യയിൽ നല്ലൊരു ഭാഗത്തിനും മുൻപ് രോഗം വന്നതിലൂടെ ഇന്ത്യയിലടക്കം നമുക്കൊക്കെ കിട്ടിയിരിക്കുന്നത് പോലെയുള്ള സ്വാഭാവികമായ ഒരു രോഗപ്രതിരോധ ശേഷി കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണോ ഇപ്പോൾ ചൈനയിൽ ഉയരുന്ന ഈ കോവിഡ് കണക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇന്ത്യ എത്രത്തോളം ആശങ്കപ്പെടേണ്ടതുണ്ട്, പ്രത്യേകിച്ചും ജിനോമിക് സീക്വൻസിങ് അടക്കം നടത്തണം എന്നുള്ള നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഔദ്യോഗികമായി തന്നെ. ഈ ഒരു ഘട്ടത്തിലെ ഈ സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ചൈനയിൽ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് അതിന് വ്യക്തമായ ചില കാരണങ്ങൾ ഉണ്ടാകണം. ഈ പറഞ്ഞ പോലെ വാക്സിനേഷൻ മൂലമുള്ള പ്രതിരോധം ലഭിക്കാതിരുന്നതോ സ്വാഭാവികമായ പ്രതിരോധം ലഭിക്കാതിരുന്നതോ ഒക്കെ ആയിരിക്കണം പെട്ടെന്ന് ഒരു ഔട്ട്ബ്രേക്ക് വന്നത്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് പറയേണ്ട ഒരു കാര്യം, കോവിഡ് നമ്മുടെ ഇടയിൽ തീർച്ചയായിട്ടും ഇനിയും ഉണ്ടാകും. അത് ഈ പല പല രീതിയിൽ ഒരു സാധാരണ കാണപ്പെടുന്ന അസുഖത്തിന്റെ രൂപത്തിൽ ഭാവത്തിലുമായിരിക്കും അതിവിടെ ഉണ്ടാവുക. അത് തൽക്കാലം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള രീതിയിലേക്ക് ഒരിക്കലും എത്തിച്ചേർന്നിട്ടില്ല. കാരണം നമുക്കറിയാം, നമുക്ക് വാക്സിനേഷൻ മൂലവും സ്വാഭാവികമായ അസുഖങ്ങൾ ലഭിച്ച മൂലമുണ്ടായ രോഗപ്രതിരോധവും ഒക്കെ തന്നെ നമ്മുടെ അസുഖം വളരെ ബുദ്ധിമുട്ടുള്ള തരത്തിലേക്ക് പോകാനുള്ള സാധ്യത തീർത്തും ഇല്ല എന്ന് തന്നെ പറയേണ്ട ഒരു രീതിയിലാണ് ഇപ്പോൾ കോവിഡിന്റെ ഒരു സാഹചര്യമുള്ളത്. പക്ഷെ നാം ശ്രദ്ധിക്കേണ്ടത്, നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, സുധയെ പറഞ്ഞതുപോലെ തന്നെ, നമുക്ക് ഈ കോവിഡിന്റെ വകഭേദങ്ങളെ കുറിച്ചുള്ള ഒരു സീക്വൻസിങ്ങിന്റെ ടെസ്റ്റുകൾ കൂട്ടുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് കൂടുതൽ അത് എത്തേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു മോണിറ്ററിംഗ് ലോകത്ത് എല്ലായിടത്തും ആവശ്യമാണ്. ഡേഞ്ചറസ് ആയിട്ടുള്ള വകഭേദങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഒരു പക്ഷേ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് കോവിഡ് പോകുന്നത്. തൽക്കാലം കേരളത്തിലും ഭാരതത്തിലും ഒക്കെ തന്നെ ഒരു സാധാരണ രോഗം പോലെ വന്നു പോകുന്ന രോഗമായി തന്നെ നിലനിൽക്കാനാണ് കോവിഡിന്റെ സാഹചര്യം നിലവിലുള്ളത്.
ഓക്കെ, വളരെ നന്ദി ഡോക്ടർ സുൽഫി നൗഹ് പ്രതികരിച്ചതിന്. ചൈനയിലെ ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞേക്കും ഇങ്ങനെ ഒരു കോവിഡ് തരംഗം വീണ്ടും ഉണ്ടായാൽ എന്ന തരത്തിലുള്ള ആശങ്കകളും ഉയരുന്നുണ്ട്. നമുക്കൊപ്പം പി പി ജെയിംസ് തുടരുന്നുണ്ട്. പി പി ജെയിംസ്, ഇപ്പോൾ ആരോഗ്യ വിദഗ്ധർ രണ്ടുപേർ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു തരംഗമുണ്ടായി, ആ തരംഗത്തിൻ്റെ ഒരു തുടർച്ച, നേരത്തെ പി പി ജെയിംസ് സൂചിപ്പിച്ചതുപോലെ ആ തരംഗത്തിൻ്റെ തുടർച്ചയുടെ ഒരു ഘട്ടത്തിലായിരിക്കാം ഇന്ത്യ വീണ്ടും അങ്ങനെ ഒരു തരംഗം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടേണ്ടി വരിക. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പാളിച്ചകൾ ആ രാജ്യത്തിന് സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ പി പി ജെയിംസ് സൂചിപ്പിച്ച സീറോ കോവിഡ് പോളിസി, കൂടുതൽ ആളുകൾക്കും രോഗം വരാതെ ഇരിക്കുന്ന ആളുകൾ അതിൽ കൂടുതലും പ്രായമേറിയവരാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു തരംഗമുണ്ടായാൽ, ഹോങ്കോങ്ങിൽ ഫെബ്രുവരിയിൽ നമ്മൾ കണ്ടതുപോലെയുള്ളൊരു തരംഗം ചൈനയിൽ ഉണ്ടാവുകയാണെങ്കിൽ ആശുപത്രികൾ നിറഞ്ഞു കവിയുന്ന, കൂടുതൽ പേർ മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉടൻ തന്നെ ആ രാജ്യം എത്തിയേക്കാം. ലോകമെമ്പാടുമുള്ള സാഹചര്യം നമ്മൾ വെച്ചു നോക്കുമ്പോൾ എന്താണ് നിലവിൽ ഒരു പുതിയ തരംഗത്തിനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ പുതിയൊരു വകഭേദം? ഇപ്പോൾ ഒമിക്രോൺ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്, പുതിയൊരു വകഭേദത്തിനുള്ള ഒരു സാധ്യത എന്താണ്? ലോകമെമ്പാടുമുള്ള റിപ്പോർട്ടുകൾ, വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിവിധ വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ടുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? പി പി ജെയിംസ്, സുജയ, ഇപ്പോഴുള്ള പ്രൊജക്ഷൻ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ചൈന തന്നെയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നത്. അതിൽ നമ്മൾ ഒരുപക്ഷെ വലിയ ആശങ്കപ്പെടുത്തുന്നത് മരണസംഖ്യ 10 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിൽ ചൈനയിൽ മാത്രം വരുമെന്നുള്ള റിപ്പോർട്ടാണ്. അതാ സാധാരണക്കാരല്ല പറഞ്ഞിരിക്കുന്നത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഐക്യരാഷ്ട്രസഭയുടെ പ്രധാനപ്പെട്ട ആരോഗ്യ വിദഗ്ധരൊക്കെ പറഞ്ഞിരിക്കുന്നു, ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ പറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യയിൽ അത് എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ തരത്തിൽ കാര്യങ്ങൾ വന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നത്. അപ്പോൾ ചൈനയെ ബാധിക്കും ഇത്രയും മരണമുണ്ടാകുമെന്നുള്ള പ്രൊഡിക്ഷൻ ഉള്ളപ്പോൾ നമുക്ക് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞതിൽ കാര്യമുണ്ടാവാം, പക്ഷേ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ എന്നുള്ള ചോദ്യം കൂടി നിൽക്കുന്നുണ്ട്. കാരണം ചൈനയിൽ വന്ന ശേഷമാണ് മറ്റു രാജ്യങ്ങളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്ത് ഈ തരത്തിൽ ഇന്ത്യയിലടക്കം ഒരുപാട് മരണം നടന്നത്. ചൈന ഇപ്പോഴും പറയുന്ന 6,000 പേരെ അവിടെ മരിച്ചിട്ടുള്ളൂ എന്നാണ്. അത് അവർ പറയുന്നത് റെസ്പിറേറ്ററി ആയിട്ടുള്ള നമ്മുടെ ബ്രീത്തിങ് പ്രോബ്ലം വന്ന് മരിക്കുന്നത് മാത്രമേ അവർ കോവിഡ് ഇതായിട്ട് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നുള്ളൂ. പക്ഷേ അല്ലാതെ റിലേറ്റഡ് ആയിട്ട് ഇപ്പോഴും ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. ഈ കോവിഡ് വന്ന ആൾക്കാർ പെട്ടെന്ന് മരിക്കുന്നതിൻ്റെ ചിത്രത്തിൽ കോവിഡിൻ്റെ ഒരു എഫക്റ്റ് കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് വേണ്ടത്ര റിസർച്ച് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇത് വലിയ രീതിയിൽ ബാധിക്കില്ല എന്ന് പറയുന്നതിനോട് വിയോജിക്കുന്ന ശാസ്ത്രജ്ഞരുണ്ട്. അതുകൊണ്ട് ഇത് കുറച്ച് കാണാൻ സാധിക്കില്ല. അമേരിക്കയിൽ, ബ്രിട്ടനിൽ, ജപ്പാനിൽ, ദക്ഷിണ കൊറിയയിൽ ഇത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അമേരിക്കയിൽ ഏറ്റവും നല്ല വാക്സിൻ കിട്ടിയതാണ്, അവിടെയും വരുന്നുണ്ട്. പക്ഷേ ചൈനയോളം തീവ്രമല്ല. സിനോവാക്കും സിനോഫാം പോലുള്ള പ്രശ്നങ്ങൾ അമേരിക്കയിലും യൂറോപ്പിലും ഉണ്ടായിട്ടില്ലെങ്കിലും അവിടെയും ഇത് പടർന്നു പിടിക്കുകയാണ്. ജനതിക മാറ്റം വന്നിട്ടുണ്ടാവാം. അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്താനാണ് ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ തന്നെ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ചെറുതായി കാണാൻ പറ്റില്ല സുജയ. തീർച്ചയായും പി പി ജെയിംസ്,